നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അമിതമായ നെഞ്ചിടിപ്പിനെ കുറിച്ചാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മളൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് ഇൻ ഇലക്ട്രോഫിസിയോളജി ഡോക്ടർ മീരയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, നമുക്ക് മാം നമുക്കറിയാം ഈ അമിതമായിട്ടുള്ള നെഞ്ചിടിപ്പ് ഏതൊരാളിനും ഈ ഒരു ഒരു ഹൃദ്രോഗി എന്നുള്ള തരത്തിലേക്ക് ഒരു ഒരു ഡയഗ്നോസ് ചെയ്ത തരത്തിലേക്കാണ്. അപ്പോൾ നെഞ്ചിടിപ്പ് ഇപ്പോൾ വന്നു കഴിഞ്ഞാലും ഓടി നമ്മൾ ഡോക്ടറെ പോയി കാണുക എന്നുള്ളതാണ്. അതായത് ടക്കിക്കാർഡിയ എന്ന് പറയുന്ന അമിതമായിട്ടുള്ള നെഞ്ചിടിപ്പ് എപ്പോഴാണ് നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കപ്പെടുന്നത്? നമുക്കിപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ചെറിയൊരു വ്യായാമം ചെയ്തു നമുക്ക് നെഞ്ചിടിപ്പ് കൂടുന്നു, എപ്പോഴാണ് നമുക്ക് ഈ ഒരു ടക്കിക്കാഡിയ എന്നുള്ള തരത്തിലേക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെഞ്ചിടിപ്പ് നോർമലായിട്ടുണ്ട്, ഫിസിയോളജിക്കലായി നെഞ്ചിടിപ്പ് കൂടാം, അതല്ലാതെ പത്തോളജിക്കലായ നെഞ്ചിടിപ്പ് കൂടാം. അത് സാധാരണ പെർസിസ്റ്റൻ്റ് കുറച്ചധികം നേരം, അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്നതായ നെഞ്ചിടിപ്പ്, ആ നെഞ്ചിടിപ്പിനോടനുബന്ധിച്ച് ചില സിംറ്റംസ് ഉണ്ടാകാം. ചിലപ്പം പെട്ടെന്ന് വേർപ്പുണ്ടാകാം, തലചുറ്റലുണ്ടാകാം, ബോധക്ഷയമുണ്ടാകാം. അത്തരം നെഞ്ചിടിപ്പുകൾ കാര്യമായി തന്നെ എടുക്കണം. ആ നെഞ്ചിടിപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഒരു ECG എടുക്കണം. ECG എടുത്തു കഴിഞ്ഞാൽ നമുക്കത് സാധാരണ നെഞ്ചിരിപ്പാണോ അതോ അസാധാരണമായ നെഞ്ചിരിപ്പാണോ, പാത്തോളജിക്കൽ നെഞ്ചിരിപ്പാണോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും മാം, സാധാരണഗതിയിൽ ഈ ഇത്തരത്തിലുള്ള നെഞ്ചിടിപ്പ്, അമിതമായിട്ടുള്ള നെഞ്ചിടിപ്പ്, ട്രക്കിക്കാഡിയ എന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴായിരിക്കും വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്തുണ്ടാകുന്നു. ഒരു പക്ഷേ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടാകും. ഒരു ഡോക്ടറെടുത്ത് പോയി കണ്ടു, ECG എടുത്ത് നോക്കുന്നു, യാതൊരു ചേഞ്ചസും ഇല്ല. ഡോക്ടർ ECG റിപ്പീറ്റ് ചെയ്യുന്നു, യാതൊരു വിധ ചേഞ്ചസും ഇല്ല. അത്തരത്തിൽ ഇത് കണ്ടുപിടിക്കപ്പെടാതെ പോകാറുണ്ടോ? ധാരാളമായി കണ്ടുപിടിക്കാൻ പെടാതെ പോകാറുണ്ട്. നമ്മൾ സാധാരണ ആൾക്കാരോട് പറയുന്നത് ഇത്തരം നെഞ്ചിടിപ്പ് ഉണ്ടാകുന്ന സമയത്ത് ECG എടുക്കാനും പലപ്പോഴും അത് സാധിക്കാറില്ല. ആ ഒരു സന്ദർഭത്തിൽ ഹോൾട്ടർ എന്ന് പറഞ്ഞൊരു ചികിത്സയുണ്ട്, ഒരു ടെസ്റ്റ് ഉണ്ട്. അതായത് 24 മണിക്കൂറും ഒരാളുടെ ECG മോണിറ്റർ ചെയ്യുന്നൊരു ചികിത്സ ടെസ്റ്റ്. അപ്പം ആ ഹോൾട്ടർ ഘടിപ്പിച്ച ശേഷം 24 മണിക്കൂറിനുള്ളിൽ എപ്പോഴെങ്കിലും നെഞ്ചിടിപ്പ് ഉണ്ടായാൽ അതിനുള്ളിൽ റെക്കോർഡ് ചെയ്യപ്പെടും. ചിലപ്പോൾ 24 മണിക്കൂറിൽ ഇത് ഉണ്ടാകാതിരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇലക്ട്രോഫിസിയോളജിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പം രോഗി ആദ്യം ഡോക്ടറെ കണ്ട ശേഷം ECG, ECO തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്ത ശേഷം ഇലക്ട്രോഫിസിയോളജിക്കൽ സ്റ്റഡി ചെയ്യുന്നു. അതിനായി നമ്മൾ കാത്ത് ലാബിൽ അഡ്മിറ്റ് ചെയ്ത് ഹാർട്ടിൻ്റെ ഹൃദയത്തിനുള്ളിൽ കത്തീറ്റേഴ്സ് കടത്തിവിട്ട് കൃത്രിമമായി നെഞ്ചിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ കാത്ത് ലാബിനുള്ളിൽ നെഞ്ചിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നെഞ്ചിരിപ്പ് വരികയാണെങ്കിൽ അത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, ഏത് തരത്തിലുള്ള നെഞ്ചിരിപ്പാണ്, അതിൻ്റെ സ്പീഡ് എത്രയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. ഈ അമിതമായിട്ടുള്ള നെഞ്ചിരിപ്പ്, അതായത് ട്രക്കിക്കാഡിയ പോലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും മരണകാരണം ആകാറുണ്ടോ? അത് പലതരത്തിലുള്ള നെഞ്ചിടിപ്പുകളെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. വെൻട്രിക്കുലർ ടാക്കിക്കാഡിയ, അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ താഴത്തെ അറയായ വെൻട്രിക്കിളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടാക്കിക്കാഡിയാസ് ചിലപ്പോൾ വളരെ ഫാസ്റ്റായി ഹാർട്ടിൻ്റെ ബ്ലഡ് പ്രഷർ വളരെ കുറഞ്ഞ് പെട്ടെന്ന് മരണം സംഭവിക്കാൻ തരം നെഞ്ചിടിപ്പുകളുണ്ട്. അല്ലാതെ വരുന്ന സാധാരണയായി കാണപ്പെടുന്ന സൂപ്രാ വെൻട്രിക്കുലർ ടാക്കിക്കാഡിയ, അതായത് ഹാർട്ടിൻ്റെ മുകളിലത്തെ അറയിൽ നിന്നുണ്ടാകുന്ന ടാക്കിക്കാഡിയ, മരണകാരണമാകുന്നത് വളരെ കുറച്ച്, വളരെ ചെറിയ ഒരു ശതമാനത്തിൽ മാത്രമേ. ഇതിൽ ഈ ട്രക്കിക്കാഡിയ വരുന്നതിൽ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള നെഞ്ചിപ്പ് വരുന്നതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ടോ? ഉദാഹരണത്തിൽ ഈ നേരത്തെ സൂചിപ്പിച്ച നാരോ കോംപ്ലക്സ്, അതായത് SVT എന്ന് പറഞ്ഞ ടാക്കിക്കാഡിയ സ്ത്രീകളിൽ ഒരല്പം കൂടുതലായി കാണാറുണ്ട്, അല്ലെങ്കിൽ രണ്ടും ഏകദേശം ഒരേ ഫ്രീക്വൻസി തന്നെയാണ് പുരുഷന്മാർ. മാം, ഈ ട്രക്കിക്കാഡിയ ട്രിഗർ ചെയ്യാനായിട്ട് നമുക്കറിയാം ഇപ്പോൾ ഒരു 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 ബുദ്ധിമുട്ടുള്ള വാർത്ത കേട്ട് കഴിഞ്ഞാൽ ടെൻഷൻ ആവുന്നതും നെഞ്ചിടിപ്പ് കൂടുന്നതും ഒക്കെ വളരെ സാധാരണകരമായിട്ടുണ്ട്. പലപ്പോഴെങ്കിലും ചില ആൾക്കാർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വിഷമസന്ധികൾ ഇത്തരത്തിലുള്ള ട്രക്കിക്കാഡിയ പോലെയുള്ള പ്രശ്നങ്ങൾ അഗ്രിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ, ആ സമയത്ത് അത് കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്? ഉണ്ട്. ഉറക്കമിളയ്ക്ക് ചില ആൾക്കാരിൽ സ്ട്രെസ്, ഉറക്കമിളച്ച് സ്ട്രെസ് ചെയ്യുമ്പോൾ ടാക്കിക്കാഡിയ ഉണ്ടാവാറുണ്ട്. പരീക്ഷ ചില കുട്ടികളിൽ, എസ്പെഷ്യലി സ്ത്രീകളിലാണ് ഇത് കോമൺ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ചില യങ് ആൾക്കാരിൽ പരീക്ഷ ഒരു വളരെ കോമൺ സ്ട്രെസ് ഫാക്ടറാണ് നെഞ്ചിടിപ്പ് ഉണ്ടാകാനായി. പിന്നീട് അമിതമായി ഓടുക, അല്ലെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കുക, പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം സ്ട്രോങ് ആയ കോഫി ടീ, സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ടാക്കിക്കാഡിയ ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ട്രിഗേഴ്സ് അല്ലെങ്കിൽ ടാക്കിക്കാഡിയ ഉണ്ടാകാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് ഹാർട്ടിൻ്റെ മുകളിലത്തെ അറയിൽ നിന്ന് അല്ലെങ്കിൽ താഴത്തെ അറയിൽ നിന്ന് വരുന്ന എക്സ്ട്രാ ബീറ്റ്, പ്രിമച്യൂർ ബീറ്റ്സ് ആണ് ഈ ടാക്കിക്കാഡിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണോ പ്രിമച്യൂർ ബീറ്റ്സ് ഉണ്ടാകുന്നത്, അതെല്ലാം തന്നെ ടാക്കിക്കാഡിയ ഉണ്ടാകാൻ. പേഷ്യൻ്റ് ഇതെങ്ങനെയാണ് മാം പ്രസൻറ്റ് ചെയ്യപ്പെടുക? ഇപ്പോൾ അമിതമായിട്ടുള്ള ട്രക്കിക്കാഡിയ ഉള്ള ഒരു പേഷ്യൻ്റ് ഇതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യപ്പെടുക? ഇത് ബഹുഭൂരിപക്ഷം കേസുകളും നമുക്കറിയാം ഗ്രാമപ്രദേശങ്ങളിലൊന്നും ഈ അമിത ഒരു നെഞ്ചിടിപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ഡോക്ടറെടുത്ത് പോകണമെന്നില്ല, അല്ലെങ്കിൽ തന്നെയും അവർ പോകുന്നത് അവിടെയുള്ള ഒരു ഒരു ലോക്കൽ ക്ലിനിക്കിലോ ഒരു ഡോക്ടറുടെ വീട്ടിലോ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറിയ പരിശോധനകൾ കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള അസുഖങ്ങളെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ? കൂടുതൽ കേസുകളും ഡയഗ്നോസ് ചെയ്യപ്പെടാതെ പോകാറുണ്ട്?
നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ശതമാനം ഡയഗ്നോസ് ചെയ്യപ്പെടാതെ തന്നെ പോകാറുണ്ട്. പക്ഷേ ഇതിൽ കുറേ അധികം പേഷ്യൻസ് ബീറ്റ ബ്ലോക്കേഴ്സ്, അതായത് നെഞ്ചിടിപ്പ് കുറയാനുള്ള മരുന്നുകൾ ലോക്കൽ ഫിസിഷ്യൻസോ അല്ലെങ്കിൽ ലോക്കൽ ഡോക്ടേഴ്സോ അവർക്ക് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹാർട്ടിൻ്റെ താഴത്തെ അറയിലേക്ക് വെൻട്രിക്കിളിലേക്ക് വരുന്ന മിടിപ്പിൻ്റെ റേറ്റ് കുറയും, അതായത് ഹാർട്ട് റേറ്റ് മിടിപ്പിൻ്റെ വേഗത കുറയും. അപ്പോൾ പേഷ്യൻസിന് അതുകൊണ്ടുള്ള സിംറ്റം പെട്ടെന്ന് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ പക്ഷേ അതിനുള്ള വളരെ ഒരു ബുദ്ധിമുട്ടായ കാര്യം എന്ന് വെച്ചാൽ ഈ ഇങ്ങനെ റേറ്റ് കുറഞ്ഞ നെഞ്ചെടുപ്പ് കുറച്ചധികം നാൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഹാർട്ടിൻ്റെ പ്രവർത്തനം കുറയാൻ സാധ്യതയുണ്ട്. അൺറെക്കഗ്നൈസ്ഡ്, അതായത് കണ്ടുപിടിക്കപ്പെടാതെ പോകുന്ന നെഞ്ചെടുപ്പുകൾ കൊണ്ട് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊരു ഡേഞ്ചറാണ്, കാരണം ഇത്തരം ലോക്കലായി ട്രീറ്റ്മെൻറ്റ് എടുത്ത ശേഷം ആൾക്കാർ വളരെ നാളുകൾക്ക് ശേഷം ഹാർട്ട് ഫെയിലിയറായിട്ട് നമ്മുടെ അടുത്ത് വന്ന് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും മാം, ഈ ടക്കിക്കാർഡിയ ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന ഒരു പേഷ്യൻറ്റിന് എന്തൊക്കെ ചികിത്സാ മാർഗങ്ങളാണ് നമുക്കുള്ളത്? അതൊരു എമർജൻസി സിറ്റുവേഷൻ, നമുക്കിപ്പോൾ പ്രൈമറി പി ടി സിയെ പോലെ, അല്ലെങ്കിൽ ഹൃദ്രോഗം വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് കൊളാപ്സായി ബ്ലോക്ക് വന്നു, പെട്ടെന്ന് തന്നെ ഒരു പ്രൈമറി പി ടി സിയെ ചെയ്യുന്നത് പോലെ ഒരു എമർജൻസി സർജറി അല്ലെങ്കിൽ എമർജൻസി പ്രൊസീജിയർ എന്തെങ്കിലും യഥാർത്ഥത്തിൽ ഈ ടക്കിക്കാർഡിയ വന്ന പേഷ്യൻസിനുണ്ട്? എമർജൻസികൾ ഇല്ല എന്നല്ല, എമർജൻസികളുണ്ട്. അതായത് ചില സിറ്റുവേഷൻസിൽ ഹാർട്ട് റേറ്റ് വളരെ കൂടി, അതായത് മുകളിലത്തെ അറയുടെ റേറ്റ് വളരെ കൂടി താഴത്തേക്ക് അതേ റേറ്റിൽ തന്നെ ഹാർട്ട് റേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ വെൻട്രിക്കൽ ഫിബ്രിലേഷൻ, അതായത് പെട്ടെന്ന് തന്നെ ഹാർട്ട് റേറ്റ് ഹാർട്ട് നിന്നു പോകാൻ, കാർഡിയക് അറസ്റ്റ് വരാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എമർജൻസി ആയിട്ട് ഷോക്ക് കൊടുത്ത് ഹാർട്ട് റേറ്റ് കുറയ്ക്കണം. അത് എല്ലാ നമ്മുടെ എമർജൻസി റൂം അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലേക്ക് എത്തുന്ന ഒരു രോഗിയുടെ ഹാർട്ട് റേറ്റ് ക്രമാതീതമായി കൂടുകയും ബി പി വളരെ ലോ ആയ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എമർജൻസിയായി ഷോക്ക് കൊടുക്കുക എന്നാണ് നമ്മുടെ എല്ലാ ഗൈഡ് ലൈനും പഠിപ്പിക്കുന്നത്. അതാണ് എമർജൻസി ആയിട്ട് ചെയ്യാനുള്ളത്. പിന്നീട് അത് എന്തുകൊണ്ടാണ് നെഞ്ചിടിപ്പ് ഉണ്ടായത്, ഹാർട്ടിലെ ഏത് ഭാഗത്ത് നിന്നാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. എമർജൻസികൾ ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമേ ഉള്ളൂ. ഹാർട്ട് റേറ്റ് ക്രമാതീതമായി കൂടി ബ്ലഡ് പ്രഷർ ഇല്ലാതെ വരുന്നൊരവസ്ഥയാണ് ഈ ഒരു സിറ്റുവേഷനിൽ എമർജൻസി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മാം, ഈ ടക്കിക്കാർഡിയ എങ്ങനെ വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇപ്പം നമുക്കറിയാം, ഹൃദ്രോഗം വരുന്നതിനെ കുറിച്ചൊക്കെ ഒരു ശക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് വരാം, ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ വരാം, നമുക്ക് ഓരോന്നിനും ഈവൻ സ്മോക്കിങ്ങിന് കൊണ്ടുവരാം, അങ്ങനെ പലതരത്തിലേക്ക് കാര്യങ്ങൾ ഫോക്കസ്ഡ് ആണ്. ഈ ടക്കിക്കാർഡിയ പോലെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒരു ഒരു ഫോക്കസ്ഡ് ആണോ യഥാർത്ഥത്തിൽ? ജനിക്കുമ്പോൾ തന്നെ ചില കുട്ടികളിൽ അല്ലെങ്കിൽ യങ് ഏജിൽ തന്നെ എക്സ്ട്രാ പാത്വേസ്, അതായത് നമ്മുടെ ഹൃദയത്തിന് ഹൃദയമിട ഉണ്ടാക്കുന്ന സിസ്റ്റത്തിന് ഒരു ഇലക്ട്രിക്കൽ വയറുകളോട് നമുക്ക് താരതമ്യപ്പെടുത്താം. അപ്പം നോർമലായി ഒരു സർക്യൂട്ടിലൂടെ സഞ്ചരിക്കുന്ന ഇലക്ട്രിക് കറൻറ്റ്, ഹൃദയത്തെ തുടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് കറൻറ്റ് അബ്നോർമലായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഈ ടാക്കിക്കാർഡിയ ഉണ്ടാവും. അപ്പോൾ ഈ അബ്നോർമലായുള്ള വഴി എപ്പോഴോ ഹൃദയത്തിനുള്ളിലുണ്ട്, ആ വഴിയിലൂടെ എപ്പോഴാണോ ഈ മിടിപ്പുകൾ സഞ്ചരിക്കുന്നത് അപ്പം നെഞ്ചിടിപ്പ് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഇലക്ട്രോഫിസിയോളജിസ്റ്റ് ചെയ്യുന്നത് ഈ അബ്നോർമലായുള്ള വഴി ഏതാണെന്ന് കണ്ടെത്തി അതിനെ റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങൾ ഉപയോഗിച്ച് കരിച്ചു കളയുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ഇലക്ട്രോഫിസിയോളജിക്കൽ സ്റ്റഡി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇതിനുള്ള സൗകര്യങ്ങൾ, അതായത് ഇലക്ട്രോഫിസിയോളജിക്കൽ സ്റ്റഡീസിന് കേരളത്തിൽ പരിമിതമായിട്ടുള്ള സ്ഥലങ്ങൾ യഥാർത്ഥത്തിലുള്ളൂ, അതായത് ഇതിനൊരു എക്സ്പെർട്ടൈസേഷൻ യഥാർത്ഥത്തിൽ കുറവാണോ? കുറവാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഇത് വളരെയധികം സമയമെടുത്ത് വളരെ കൃത്യതയോടെ ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. ഒരുപാട് സമയമെടുത്താലേ നമുക്കിത് എവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നതെന്ന് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളതുമായുണ്ട്. ചില നെഞ്ചിടിപ്പുകൾ ഹാർട്ടിൻ്റെ പല ഭാഗത്തു നിന്നും പല പല സർക്യൂട്ടുകൾ ഉണ്ടാകും. അത്തരത്തിലുള്ള നെഞ്ചിടിപ്പുകൾ നമ്മൾ കണ്ടുപിടിച്ചാൽ തന്നെയും പൂർണ്ണമായി ക്യൂർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് വീണ്ടും മരുന്ന് കണ്ടിന്യൂസ് ആയി എടുക്കേണ്ടി വരും. പക്ഷേ നല്ലൊരു ശതമാനം, മെജോറിറ്റി, ബഹുഭൂരിപക്ഷം നെഞ്ചിടിപ്പുകളും കണ്ടുപിടിക്കാനും പൂർണ്ണമായി ചികിത്സിക്കാനും കഴിയുന്നു. തീർച്ചയായിട്ടും ഒരു പേഷ്യൻ്റ് എങ്ങനെയാണ് അതൊരു പ്രസൻറ്റ് ചെയ്യുക? ഇപ്പോൾ നമുക്ക് നെഞ്ചിടിപ്പ് സാധാരണഗതിയിൽ നമുക്കൊരു ടെൻഷൻ കേട്ടു, അല്ലെങ്കിൽ ഒരു 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 വാർത്ത കേട്ടു, നമുക്കിപ്പോൾ ടെൻഷൻ വന്നു, നെഞ്ചിടിപ്പ് കൂടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നമുക്ക് ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ആ വാർത്തയ്ക്ക് തുല്യമായിട്ടല്ല ഉള്ള നെഞ്ചിടിപ്പല്ല നമുക്കുണ്ടായത്, നമുക്ക് സംതിങ് ഈസ് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഉണ്ടാകുന്നു, എങ്ങനെയാണ് നമുക്ക് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയാൻ സാധിക്കുന്നത്? രോഗിക്ക് തിരിച്ചറിയാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. സാധാരണയായ നെഞ്ചിടിപ്പായിട്ടാണ് നല്ലൊരു ശതമാനം രോഗികളും നമ്മുടെ അടുത്ത് വരിക. അതായത് ഒരു പറഞ്ഞ പോലെ ഒരു ഒരു വാർത്ത കേൾക്കുമ്പോൾ സിമ്പത്തറ്റിക് ഡ്രൈവ്, നമ്മളുടെ നെഞ്ചിടിപ്പ് കൂടേണ്ടതായ സിറ്റുവേഷൻ ഉണ്ട്, ഒരു പാമ്പിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോക്കിംഗ് ആയ ഒരു വാർത്ത കേൾക്കുമ്പോൾ നോർമലായി തന്നെ നെഞ്ചിടിപ്പ് കൂടും. അതിനെ രോഗിക്ക് മനസ്സിലാക്കാൻ, അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ പ്രൊലോങ്ഡ്, വളരെ അധികം നേരം നീണ്ടു നിൽക്കുന്നതായ ഒരു നെഞ്ചിടിപ്പ്, പെട്ടെന്ന് തുടങ്ങുന്നതും പെട്ടെന്ന് അവസാനിക്കുന്നതുമായ നെഞ്ചിടിപ്പാണ് സാധാരണഗതിയിൽ അരിത്മിയ അല്ലെങ്കിൽ അബ്നോർമലായ നെഞ്ചിടിപ്പ് എന്ന് പറയുന്നത്. അത് ആ സമയത്തുള്ള ഒരു ECG അല്ലെങ്കിൽ ആ നെഞ്ചിടിപ്പ് ഉണ്ടാക്കാനുള്ള ഏതെങ്കിലും ഒരു പ്രക്രിയ, ഇലക്ട്രോഫിസിയോളജിക്കൽ സ്റ്റഡി തുടങ്ങിയ ഇതിലൂടെ മാത്രമേ അത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇത്തരം നെഞ്ചിടിപ്പ് വർഷങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന രോഗികൾ, അവർക്കറിയാം അത് ഈ നെഞ്ചിടിപ്പാണ്, അത് എങ്ങനെ വരുന്നു, അത് എങ്ങനെ അത് അവസാനിപ്പിക്കണമെന്ന് പോലും അവർക്ക് മനസ്സിലാവും.
അത് വളരെ ക്ലിയർ ആയി അവർക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ ഒരു വളരെ കടുപ്പമുള്ള ഒരു കാപ്പി കുടിക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ അത് വരുന്നത്. അത് അവർ ചിലപ്പം ഒരു സ്ട്രോങ് ആയി ചുമയ്ക്കുമ്പോൾ അത് തനിയെ തന്നെ മാറിയെന്ന് വരും. ഇത്തരം കാര്യങ്ങൾ വളരെ നാളുകളായിട്ട് വരുന്ന രോഗികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാഡം, സാധാരണഗതിയിൽ ഒരിക്കൽ ഒരു നെഞ്ചിടിപ്പ് വന്നു കഴിഞ്ഞു, നെഞ്ചിടിപ്പ് വന്നു, ഒരു പക്ഷേ ഒരു ഡോക്ടറെടുത്ത് പോയി കണ്ടു, അവരൊരു പക്ഷേ ഈ ടാക്കിക്കാർഡിയ എന്നുള്ള രീതിയിലൊന്നും ഡയഗ്നോസ് ചെയ്യപ്പെട്ടില്ല, ഒരിക്കൽ ഇത് വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് കാരണം, അതായത് വീണ്ടും ഉണ്ടാകാനുള്ള കാരണം വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ, അതേ ഒരു സിറ്റുവേഷൻ വീണ്ടും ജനിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പ്രീമെച്യൂർ കൺട്രാക്ഷൻസ് എന്തെങ്കിലും കാരണവശാൽ ഉണ്ടായാൽ വീണ്ടും വരാൻ സാധിക്കും. ഏജ് ഗ്രൂപ്പ് ഉണ്ടോ മാം, കുട്ടികൾക്ക് ഇത് കൂടുതലായിട്ട് കാണപ്പെടുക, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനായിട്ട് കൂടുതൽ എപ്പോഴും ഹൃദ്രോഗം അല്ലെങ്കിൽ ഹൃദയവുമായി ബന്ധപ്പെടുന്ന ഏതൊരു പ്രശ്നവും ഒരു പക്ഷേ പഠനാളിലൊക്കെ പറയുന്നത് പോലെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്? ഇത് അത്തരത്തിലൊരു ഏജ് സ്പെസിഫിക്കാണ്? ഏജ് സ്പെസിഫിക് എന്ന് പറഞ്ഞുകൂടാ, പക്ഷേ കുറച്ചുകൂടെ യങ്ങർ പോപ്പുലേഷൻ, ഏജ് കുറഞ്ഞ ആൾക്കാരിലാണ് ഇത്തരം നെഞ്ചിടിപ്പ് കൂടുതലായി കാണുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ചെറിയ ഗ്രൂപ്പ് ഏജ് ഗ്രൂപ്പ്, അതായത് ഒരു 14-ലും 24-ലും ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിൽ നെഞ്ചിടിപ്പ് സ്വതവേ തന്നെ നമ്മളുടെ നെഞ്ചിടിപ്പ് കൂടുതലായിരിക്കും. നമ്മളുടെ ഈ ഇലക്ട്രിക് കണ്ടക്ഷൻ വയേഴ്സ്, അതായത് AV-നോട് SA-നോട് എന്നൊക്കെ പറഞ്ഞ ഇലക്ട്രിക് കണ്ടക്ഷൻ വയേഴ്സിൻ്റെ സ്പീഡ് കൂടുതലാണ് യങ്ങർ ഏജ് ഗ്രൂപ്പിൽ. ബാക്കിയുള്ള അവയവങ്ങളെപ്പോലെ തന്നെ നമ്മളുടെ മിടിപ്പുണ്ടാക്കാനുള്ള സിസ്റ്റത്തിൻ്റെ കണ്ടക്ഷൻ സ്പീഡ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവരിൽ ഇത് കൂടുതൽ ടാക്കിക്കാർഡിയ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏജ് കൂടുന്തോറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർക്ക് സ്വയം അത് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് സ്വയം തന്നെ ഒരു രീതി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവണം. പിന്നീട് ഏജ് കൂടുന്തോറും നമ്മുടെ കണ്ടക്ഷൻ സിസ്റ്റം സ്ലോ ആയി വരും, നെഞ്ചിടിപ്പ് ഉണ്ടാക്കുന്ന സിസ്റ്റം സ്ലോ ആയി വരും. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് കുറയും. തീർച്ചയായിട്ടും ഇതിനുള്ള ചികിത്സ നേരത്തെ പറഞ്ഞ ഒരു RFA, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് പലപ്പോഴും ഈ RFA എന്ന് പറയുന്ന കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇപ്പോൾ വെരിക്കോസ് വെയിനുള്ള സർജറിയോ ഒക്കെയാണ് തരത്തിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറയുന്നത്. ഒരു ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എങ്ങനെയാണ് ചെയ്യുക, അത് എത്രത്തോളം ടൈം എടുക്കും അത്തരത്തിലുള്ള പ്രൊസീജിയർ ചെയ്യാൻ, അതൊരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ മരുന്നില്ലാതെ തന്നെ ഇത്തരത്തിലുള്ള ഒരിക്കൽ ടാക്കിക്കാർഡിയ പിന്നെ വരാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഇത് ചെയ്യുന്നത് ആദ്യം സ്റ്റഡി ചെയ്ത് ഇലക്ട്രോഫിസിയോളജിക്കൽ സ്റ്റഡി ചെയ്ത് നെഞ്ചിടിപ്പ് ഉണ്ടാക്കിയ ശേഷം എവിടെ നിന്നാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം ഒരു കത്തീറ്റർ, അബ്ലേഷൻ കത്തീറ്റർ നമ്മളുടെ ഇതിൽ പറയും, അതിലൂടെ അബ്ലേഷൻ കത്തീറ്ററിലൂടെ റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങൾ ഒരു നിശ്ചിത അളവിൽ ഇത്ര പവറിൽ ഇത്ര ഫ്രീക്വൻസിയിൽ ഇത്ര മിനിറ്റിൽ ഹാർട്ടിനുള്ളിലേക്ക് കടത്തിവിടും. അതിൻ്റെ കൺട്രോൾ പൂർണ്ണമായും ചെയ്യുന്ന ഡോക്ടർക്കാണ്. എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് നിർത്തേണ്ടത് ആ സമയത്ത് നിർത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് അത് ഒരു നിർത്താനുള്ള ഒരു ടാർഗറ്റ്, അതായത് ഇത്ര സമയം എത്തുമ്പോൾ നിർത്തണമെന്നുള്ള ഡെഫിനറ്റ് ടാർഗറ്റ്സ് ഉണ്ട് നമുക്ക്. ആ സമയം എത്തുമ്പോൾ അത് നിർത്തും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നെഞ്ചിടിപ്പ് ഉണ്ടാവില്ല. പിന്നെ വീണ്ടും നമ്മൾ ഇതിന് ശേഷം നെഞ്ചിടിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ നെഞ്ചിടിപ്പില്ല എന്ന് ഉറപ്പായാൽ നമ്മുടെ അബ്ലേഷൻ സക്സസ്ഫുള്ളായി നമുക്ക് തീരുമാനിക്കാം. വീണ്ടും റിക്കർ ചെയ്യാനുള്ള സാധ്യത ഇല്ലാതെയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ശതമാനം നെഞ്ചിടിപ്പുകൾക്കും റിക്കറൻസ് ചാൻസ് കുറവാണ്. പക്ഷേ വളരെ കോംപ്ലക്സ്, അതായത് പല പല സർക്യൂട്ടുകൾ പല പല സ്ഥലത്തു നിന്ന് വരുന്ന നെഞ്ചിടിപ്പുകൾ വീണ്ടും റിക്കർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു നോൺ ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയർ തന്നെയാണ്? അല്ല, ഇത് ഇൻവേസീവ് തന്നെയാണ്. ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി പോലെ തന്നെ അഡ്മിറ്റ് ചെയ്ത് ഞങ്ങൾ സാധാരണ തലേദിവസം തന്നെ അഡ്മിറ്റ് ചെയ്യും. കുറച്ച് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസും എക്കോ കാർഡിയോഗ്രാം, ഹാർട്ടിൻ്റെ സ്ട്രക്ചർ നോർമലാണോ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി ഈ അബ്ലേഷൻ പ്ലാൻ ചെയ്യാനായി തലേദിവസം അഡ്മിറ്റായ ശേഷം വീണ്ടും കുറേ പിറ്റേ ദിവസം തയ്യാറെ എടുപ്പുകൾക്ക് ശേഷം ഇത് ചെയ്യും. ഒന്നോ രണ്ടോ ദിവസത്തിനാണ് ഡിസ്ചാർജ് ചെയ്യാനും സാധിക്കും. തീർച്ചയായും എല്ലാ പരം ഈ ഇത്തരത്തിലുള്ള ടാക്കിക്കാർഡിയകൾക്കും നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഇൻവേസീവ് പ്രൊസീജിയർ ആവശ്യമാണ്. മരുന്ന് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ടാക്കിക്കാർഡിയയും അല്ലെങ്കിൽ അമിതമായിട്ടുള്ള നെഞ്ചിടിപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും? ഈ ഇത്തരം നെഞ്ചിടിപ്പുകൾ, അതായത് സൂപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, നേരത്തെ പറഞ്ഞ ടാക്കിക്കാർഡിയകൾക്ക് ഗൈഡ് ലൈൻ, നമ്മളുടെ പല പല സൊസൈറ്റീസും തരുന്ന ഗൈഡ് ലൈൻ പ്രകാരം നെഞ്ചിടിപ്പ് ക്രമാതീതമായി കൂടുക, മരുന്നുകൾ കഴിച്ചതിന് ശേഷവും ക്രമാതീതമായി കൂടുക, മരുന്നുകളുടെ ഇഫക്റ്റ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണം കൊണ്ട് രോഗിക്ക് മരുന്ന് കഴിക്കാൻ പറ്റാതിരിക്കുക. ഉദാഹരണത്തിന് പേഷ്യൻറ്റിന് വേറെ എന്തെങ്കിലും അസുഖം, അല്ലെങ്കിൽ പ്രഗ്നൻസി, ലേഡീസിലാണെങ്കിൽ പ്രഗ്നൻസി വരുമ്പോൾ മരുന്ന് കഴിക്കാൻ സാധിക്കാതിരിക്കുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അബ്ലേഷനാണ് അതിനൊരു ഡെഫിനറ്റ് ചികിത്സാ രീതി. അപ്പോൾ വീണ്ടും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ലാതിരിക്കും. അല്ലെങ്കിൽ മരുന്ന് കഴിച്ച് ഒരുപാട് നാൾ പ്രോബ്ലം ഇല്ലാതെ പോകുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഒരിക്കലും ഈ RFA ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫോളോ അപ്പ്സ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് വീണ്ടും ഇത്തരത്തിലുള്ള നെഞ്ചിടിപ്പുകൾ വരുന്നില്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പ് വരുത്താൻ സാധിക്കും?
സാധാരണഗതിയിൽ നമ്മൾ ഒരു രണ്ട് ആഴ്ചയ്ക്ക് ശേഷം പിന്നെ ഒരു 3 മാസത്തിന് ശേഷം ഒരു ഫോളോ അപ്പ് ആണ് രോഗികളോട് പറയാറുള്ളത്. അതിനോടകത്ത് മെജോറിറ്റി നമ്മൾ ചെയ്ത പ്രൊസീജിയർ സക്സസ്ഫുൾ ആണ്, അതായത് 100% നെഞ്ചിടിപ്പ് ഇല്ല എന്ന സാധ്യത ഉണ്ടെങ്കിൽ വരാതിരിക്കാനുള്ള സാധ്യതയാണ്. പക്ഷേ അതിനോടകത്ത് ലേറ്റായിട്ട്, വളരെ ലേറ്റായിട്ട് 1 വർഷത്തിന് ശേഷം ചില ആൾക്കാരിൽ വീണ്ടും വരാറുണ്ട്. വളരെ റെയറാണ്, സാധാരണ ഒരു 3 മാസം മുതൽ 6 മാസത്തിനകത്ത് നമുക്കറിയാം സക്സസ്ഫുൾ ആയോ വീണ്ടും വരാം. തീർച്ചയായും ഈ അമിതമായിട്ടുള്ള ഈ ടക്കിക്കാർഡിയോടൊപ്പം മറ്റ് ഹൃദ്രോഗങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈ ടക്കിക്കാർഡിയ കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇത് ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ്, അതായത് ഒരു 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് നെഞ്ചെടുപ്പ് വരികയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഹാർട്ടിൻ്റെ രക്തക്കുഴലുകളെ ബാധിക്കുന്ന കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടോ എന്ന് അതിനോടൊപ്പം നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ ആൻജിയോഗ്രാം കൂടെ അതിനോടൊപ്പം ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷേ ഈ നെഞ്ചിരിപ്പുള്ള രോഗികൾ ഹാർട്ട് അറ്റാക്കും കൂടെ വന്നു കഴിഞ്ഞാൽ അത് വളരെ കൂടുതലായി വരും, അതിൻ്റെ സീരിയസ്നെസ് കുറച്ചുകൂടെ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റുട്ടീൻലി നമ്മൾ അതും കൂടെ ചെയ്യാറുണ്ട്, ആൻജിയോഗ്രാമും കൂടെ ചെയ്യാം. ഒരിക്കലും ഈ അമിതമായിട്ടുള്ള നെഞ്ചിടിപ്പ് കണ്ട് ഒരു പേഷ്യൻറ്റിന് വരികയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റലായിട്ട് എന്താണ് നമ്മൾ ചെയ്യുക? ആ ഒരു സമയത്ത് ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ECG അത്യാവശ്യമാണോ? യഥാർത്ഥത്തിൽ ECG അത്യാവശ്യമാണ്. ഏത് തരത്തിലുള്ള നെഞ്ചിരിപ്പാണ്, അപകടകാരിയാണോ, അതോ പെട്ടെന്ന് മരണം സംഭവിക്കാവുന്ന തരത്തിലുള്ളതാണോ, അതോ അല്ലാതെ തന്നെ മരുന്നുകൾ കൊണ്ട് മാറാവുന്നതാണോ എന്ന് ആദ്യം തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞതിന് ശേഷം നമുക്ക് എമർജൻസി ആയിട്ട് കൊടുക്കാനുള്ള ചില മെഡിസിൻസ് ഉണ്ട്, അഡിനോസിൻ തുടങ്ങിയ മെഡിസിൻസ് ഉണ്ട്. അത് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നെഞ്ചിരിപ്പ് തിരിച്ച് വന്ന് സൈനസ് നോർമലായിട്ടുള്ള ബീറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷമാണ് നമ്മൾ വീണ്ടും അതിനെ അനലൈസ് ചെയ്ത് രോഗിക്ക് ഏതാണ് വേണ്ട ചികിത്സ, മരുന്നുകളാണോ അല്ലെങ്കിൽ അബ്ലേഷനാണോ ഏതാണ് വേണ്ടതെന്ന് തീരുമാനിച്ച ശേഷം അതിലേക്ക് നമ്മൾ മുമ്പോട്ട് പോകും. നെഞ്ചിടിപ്പുള്ള ആൾക്കാർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളുണ്ട്. സാർ മാം നേരത്തെ പറഞ്ഞപ്പോൾ കോഫി കുടിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇത് അഗ്രിവേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ യഥാർത്ഥത്തിൽ ഒരിക്കലെങ്കിലും ഈ ടക്കിക്കാർഡിയ ഡയഗ്നോസ് ചെയ്യപ്പെട്ട് ഉള്ള പേഷ്യൻസിന് എത്തരെങ്കിലും തരത്തിലുള്ള ഫുഡ് റെസ്ട്രിക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും ഒരു യാത്ര പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റിക്ക് പോകുന്നുണ്ട്, അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടോ? ഇതൊരു ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പല ആൾക്കാർക്കും പല പല കാരണങ്ങൾ കൊണ്ടാണ് നെഞ്ചിടിപ്പ് വരുന്നത്. ചില ആൾക്കാരിൽ ഈ പറഞ്ഞ പോലെ വളരെ സ്ട്രോങ് ആയ കോഫി, ടീ, അല്ലെങ്കിൽ പിക്കിൾസ്, ചില ആൾക്കാരിൽ ചില ഓയിലുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നെഞ്ചിരിപ്പ് ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ളത് അവർ തന്നെ തിരിച്ചറിഞ്ഞ് അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിക്നിക് അഡ്വഞ്ചറൊന്നും ഈ അപകടകാരികളല്ലാത്ത നെഞ്ചിരിപ്പിൻ്റെ കാര്യത്തിൽ യാതൊരു കോൺട്രാഇൻഡിക്കേഷനും ഇല്ല. അവർക്ക് അതിലെല്ലാം പങ്കെടുക്കാം. പക്ഷേ ഈ അപകടകാരിയായ നെഞ്ചിരിപ്പുള്ളവർ, വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ പോലുള്ള നെഞ്ചിരിപ്പുള്ളവർ, അത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം അത് ചെയ്യുക, അതിൻ്റെ സീരിയസ്നെസ് അറിഞ്ഞതിന് ശേഷം മാത്രം. എത്രത്തോളം ഉണ്ട് മാഡം നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ടാക്കിക്കാർഡിയ, അമിതമായിട്ടുള്ള നെഞ്ചിടിപ്പ് നമ്മുടെ പോപ്പുലേഷനിൽ എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം അത് ചികിത്സിക്കപ്പെടുന്നുണ്ട്? പോപ്പുലേഷനിൽ എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായിട്ട് ഏതെങ്കിലും സ്റ്റഡീസ് ഇപ്പോൾ നമ്മൾ നടക്കുന്നുണ്ട്? എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ് കുറവാണ്. നമ്മുടെ പോപ്പുലേഷനിലുള്ള എത്ര പേർക്കുണ്ട് എന്നുള്ള സ്റ്റഡീസ് നമുക്ക് കുറവാണ്. പക്ഷേ നമ്മൾ അതിലൊരു വളരെ ചെറിയ ശതമാനമേ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുള്ളൂ എന്നുള്ളത് സത്യമാണ്. കാരണം പലതും പെരിഫറിൽ തന്നെ സ്ക്രീൻ ചെയ്യപ്പെടുകയും അവരോട് ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞാൽ പോലും പലരും മരുന്ന് കഴിച്ചാൽ പോരെ എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള, അതാണ് ഒരു റീസൺ. നമുക്ക് പൂർണ്ണമായി അതിൻ്റെ സിഗ്നിഫിക്കൻസ് എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ള അറിയാൻ സാധിക്കില്ല. പക്ഷേ വരുന്ന ഒരു ശതമാനം, ഒരു 10-20% നമുക്ക് വരുന്ന ഹാർട്ട് രോഗികളിൽ ഇത്തരം രോഗികളാണ് ഉള്ളത്. മാഡം നേരത്തെ പറഞ്ഞു RFA ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റെസ്റ്റ് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം എത്ര നാൾ കഴിഞ്ഞതിന് ശേഷം റിവ്യൂവിന് വരേണ്ടി വരും? റെസ്റ്റായിട്ട് നമ്മളിതിന് ഒരു അഡ്വൈസ് ചെയ്യാറില്ല. അതായത് ഒരു RFA കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 ദിവസം കഴിയുമ്പോൾ തന്നെ അയാളുടെ നോർമൽ ആക്ടിവിറ്റീസിലേക്ക് പോകാം. കാരണം നമ്മൾ വെയിനിലൂടെയാണ് ഈ പ്രൊസീജിയർ മുഴുവനും ചെയ്യുന്നത്. നമ്മുടെ ആർട്ടറി ഇതിനായിട്ട് ഉപയോഗിക്കുന്നില്ല, ആർട്ടറി പങ്ക്ചർ ചെയ്യുന്നില്ല. സാധാരണ ആർട്ടറി പങ്ക്ചർ ചെയ്ത് കഴിയുമ്പോഴാണ് 6-7 മണിക്കൂർ കാൽ അനക്കാതെ വെക്കണം നമ്മൾ രോഗികളോട് പറയാറ്. ഇത് അങ്ങനെ ഒരു കാര്യമേ ഇല്ല, വെയിൻ വഴിയാണ് പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ രോഗിക്ക് പ്രത്യേക തരത്തിലുള്ള റെസ്റ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു ദിവസം നമ്മൾ രോഗിയെ ICU എന്തായാലും വെച്ചിരിക്കും. നെഞ്ചിരിപ്പ് വരുന്നുണ്ടോ, പിന്നീട് ഇത് ഹാർട്ടിനുള്ളിൽ ചെയ്യുന്ന പ്രൊസീജിയർ ആയതുകൊണ്ട് ഹാർട്ടിന് ചുറ്റും ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം എക്കോയും എക്കോകാർഡിയോഗ്രാം തുടങ്ങിയ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് ഒരു ദിവസം രോഗിയെ ICU ഒബ്സർവ് ചെയ്യും. പിറ്റേന്ന് തന്നെ രോഗിയെ വാർഡിലേക്ക് മാറ്റുകയും അതിനോടൊപ്പം ഡിസ്ചാർജോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്യും. ഒരു പ്രൊലോങ്ഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല. പലപ്പോഴും ഈ RFA പോലെയുള്ള പ്രൊസീജിയർ എക്സ്പെൻസീവ് ആണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രൊസീജിയർ നമുക്ക് എക്സ്പെൻസീവ് ആവുന്നത്, ഒരുപക്ഷേ റയറായിട്ട് ചെയ്യുന്നത് കൊണ്ടാണോ? എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്പെൻസ് മറ്റു പ്രൊസീജിയറുകളോട് കമ്പയർ ചെയ്യാവുന്നതാണ്.
മറ്റ് ആൻജിയോഗ്രാം അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യാം. അതിനേക്കാൾ ഒരിക്കലും കൂടുതലല്ല, അതിനേക്കാൾ ഒരല്പം കുറവാണെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇതിനകത്ത് നമ്മൾ ഒരു ഹാർട്ടിനുള്ളിൽ വെക്കുന്ന സ്റ്റെൻറ്റോ അത്തരത്തിൽ യാതൊരു സാധനമോ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ എക്സ്പെൻസ് മറ്റേതിനേക്കാളും കുറവാണ്. പിന്നീട് ഇതിന് എടുക്കുന്ന സമയവും എടുക്കേണ്ട സമയവും ചെയ്യേണ്ട സ്ഥലവും സ്ഥലക്കുറവ്, ഒരു പക്ഷേ ക്യാത്ത് ലാബിൽ അല്ലെങ്കിൽ മറ്റു പ്രൊസീജിയേഴ്സ് ഒരുപാടുള്ള ദിവസങ്ങളാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള പരിമിതികൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് മറ്റതിന് കമ്പയറബിൾ അല്ലെങ്കിൽ കുറവാണ്. നേരത്തെ മാം പറഞ്ഞു ഈ 24 hours എടുക്കുന്ന ഇ സി ജിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടാണോ ഒരു പക്ഷേ ചെയ്യുന്നത്, അതോ അയാളുടെ നോർമൽ ആക്ടിവിറ്റീസിൽ നമുക്ക് അയാളുടെ ശരീരത്തേക്ക് ഘടിപ്പിക്കാവുന്ന തരത്തിലുള്ള ഇൻസ്ട്രുമെൻ്റ് ആണോ കൊടുത്തുവിടുക? അതെ, ഹോൾട്ടർ വീട്ടിൽ രോഗിയെ ഹോൾട്ടർ കണക്ട് ചെയ്ത് വീട്ടിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നോർമലായ ആക്ടിവിറ്റീസ് എല്ലാം ഹോൾട്ടർ ഘടിപ്പിച്ച ശേഷം ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നടക്കുന്ന സമയത്തുണ്ടാകുന്ന നെഞ്ചിടിപ്പ് നോർമലാണോ അബ്നോർമലാണോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഹോൾട്ടർ ഘടിപ്പിച്ച ശേഷം ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഹോൾട്ടറിൽ നിന്ന് ഒരു അനാലിസിസും നമുക്ക് ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ പോകാറാണ്, സാധാരണ വീട്ടിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും മാം, ഈ ഒരിക്കൽ ഹോൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഈ ടാക്കിക്കാർഡിയ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. എപ്പോഴെങ്കിലും അത് മിസ്ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഈ ഹോൾട്ടർ ചെയ്ത് കഴിഞ്ഞാലും കണ്ടുപിടിക്കത്തക്ക, അല്ലെങ്കിൽ പലപ്പോഴും ഡോക്ടർ പറഞ്ഞിട്ടിപ്പോൾ നെഞ്ചിടിപ്പ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഹോൾട്ടർ ചെയ്തു എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു, എന്നിരുന്നാൽ കൂടിയും ചെറിയൊരു സാധ്യതയെങ്കിലും വീണ്ടും അയാൾക്ക് എപ്പോഴെങ്കിലും ഈ നെഞ്ചിടിപ്പ് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കും? ഒരിക്കലും ഇല്ല. കാരണം ഹോൾട്ടർ 24 hours ഇ സി ജി മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഈ രോഗികൾക്ക് പലപ്പോഴും ഒരു 24 hours നെഞ്ചിടിപ്പ് വരണമെന്നില്ല. ചിലപ്പം ഒരു വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലോ ആയിരിക്കും നെഞ്ചിടിപ്പ് വരുന്നത്. അപ്പോൾ ഹോൾട്ടർ നോർമലാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നെഞ്ചിടിപ്പ് ഇല്ല എന്നതിനർത്ഥമില്ല. ഏറ്റവും നല്ലത് നെഞ്ചിടിപ്പുള്ള സമയത്ത് ഇ സി ജി എടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോഫിസിയോളജിക്കൽ സ്റ്റഡി ചെയ്യുക. ഹോൾട്ടർ ചെയ്തതിനപ്പുറം വീണ്ടും നെഞ്ചിടിപ്പ് വരുന്നുണ്ടെങ്കിൽ ഇലക്ട്രോഫിസിയോളജിക്കൽ സ്റ്റഡി ചെയ്യുക. തീർച്ചയായിട്ടും മാമിൻ്റെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ടാക്കിക്കാർഡിയ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള നെഞ്ചിടിപ്പിനെ കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞു തന്നെയാൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.